ഷൈമാസ് ലിറ്റിൽ വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂണു കൊണ്ടുള്ള ഒരു വിഭവമാണ് മഷ്റൂം മസാല. ഇതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അപ്പോൾ നമ്മൾ കൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതൽ അളവിൽ പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. ഇതിൽ ഫാറ്റും കാർബോഹൈഡ്രേറ്റും തീരെ ഇല്ലാത്തതിനാൽ കൊളസ്ട്രോൾ, ഹെർട്ട് പേഷ്യൻസ് അങ്ങനെ എല്ലാവർക്കും വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 125 ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാളയും തക്കാളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/8 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പും, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതാ കൂണാണ്, ചിപ്പിക്കൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിവിടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള കൂണാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്, ഫ്രഷാണ്. ഞാനിപ്പോൾ കൂണിൻ്റെ ബെഡിൽ പോയിട്ട് പറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കൂണ് വെച്ചിട്ട് മഷ്റൂം മസാല ഉണ്ടാക്കാൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ കൂണിനെ നമുക്ക് ആദ്യം റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. കൂണ് നമ്മൾ അതിലെ വിരിഞ്ഞ ഭാഗമൊക്കെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കീറിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് ഇങ്ങനെ വെറുതെ കത്തിക്കൊണ്ട് മുറിക്കണമെന്നില്ല, നമ്മൾ കൈകൊണ്ട് തന്നെ കീറിയെടുത്തിട്ടാൽ മതി. നമുക്ക് ഇനി അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം കൈകൊണ്ട് കീറാതെ വേണമെങ്കിൽ ആ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിടാം. അങ്ങനെ ഞാനിത് കൂണിനെ മൊത്തത്തിൽ കഷ്ണം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കൂണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാകുമ്പോൾ അത് എത്ര ദിവസം മുമ്പത്താണ് എന്താണെന്നോ അറിയില്ല, അപ്പോൾ ചിലപ്പോൾ പുഴുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിനെ എന്താ ചെയ്യുക, കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള വെള്ളത്തിൽ വേണം ആദ്യം കഴുകിയെടുക്കാൻ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് പറിച്ചായാലും ഞാൻ ഒന്ന് അതുപോലെ തന്നെ ചെയ്യാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ആ കൂണിനെ ആദ്യം ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഈ ആദ്യം ഇങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ല വെള്ളത്തിൽ 1-2 പ്രാവശ്യം കഴുകിയെടുക്കണം. 1 പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ നമ്മൾ പിഴിഞ്ഞെടുക്കണ്ട, നമ്മൾ അവസാനത്തെ പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ വെള്ളമെല്ലാം വാർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് കൂണിനെ മാറ്റി വെക്കാം. ഇങ്ങനെ കിട്ടുന്ന കൂണ് നമുക്കിനി വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ മഷ്റൂം മസാലയോ മഷ്റൂം ഗ്രേവി ടൈപ്പോ അങ്ങനെ എന്താണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് കൂണ് നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതല്ലാതെ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂണിലേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് 1/4 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും 1 ഉപ്പും ചേർത്തിട്ട് ഞാനതൊന്ന് ചെറുതായിട്ട് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് തിരുമ്മി കുഴക്കുകയൊന്നും വേണ്ട, നമ്മളത് ചെറുതായിട്ട് ആ ഉപ്പും മുളകും മഞ്ഞളും മൊത്തത്തിലൊന്ന് കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി വരുമ്പോഴേക്ക് ഈ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് മഷ്റൂമിലൊക്കെ ഒന്ന് പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് കിട്ടും. നമ്മൾ അത് ഇതുപോലെ തന്നെ കഴുകാതെ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ കൂണിട്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ നേരം ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ നേരം നമ്മളൊന്ന് വാട്ടി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്, സവാളയൊക്കെ കഷ്ണം മുറിച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടെ കുത്തി വെച്ചിട്ടുണ്ട്, തക്കാളി കഷ്ണം മുറിച്ചു, പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മഷ്റൂമാണ്, കറിവേപ്പില, നമ്മൾ പൊടികൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുക എന്ന് നോക്കാം. ആദ്യം ഒരു പാന് വെച്ചിട്ട് ചൂടാക്കണം. പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ സവാള വഴറ്റുന്നതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് സവാള നമുക്കതിലേക്ക് ചേർക്കാം. സവാള വാട്ടുമ്പോൾ തന്നെ ഞാനതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് സവാളയുടെ കൂടെ
നമ്മുടെ കറിവേപ്പിലയും ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് സവാളയെ നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സവാള ഒന്ന് വഴിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അതിലേക്കുള്ള അടുത്തുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം അത് മൂന്നും കൂടെ ഞാൻ കുത്തിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്തിട്ട് അതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ പാത്രത്തിൽ അടിയിൽ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പൊടികൾ, നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കണം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതിൽ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തു, അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇത് മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസാല വേണമെന്നുണ്ടെങ്കിൽ മസാല കൂടുതലൊരു നമുക്ക് തിക്കായിട്ടുള്ള കുറച്ചുകൂടെ ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ നമ്മൾ ഈ ഉള്ളി വാട്ടുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് മുറിച്ചിട്ടിട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു വേറൊരു വെറൈറ്റി ടൈപ്പ് മഷ്റൂം മസാല കിട്ടും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിഷ്ടം പോലെ തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഒരു സാധാരണ ഒരു മസാലയാണ് റെഡിയാക്കിയെടുക്കുന്നത്. തേങ്ങാക്കൊത്തും നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് മസാലയൊക്കെ ഒന്ന് ഒന്ന് മസാലയുടെ മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളവിടെ ഉപ്പും മുളകും മഞ്ഞളും കുഴച്ച് വെച്ചിരുന്ന മഷ്റൂമും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുക്കണം. അതിൻ്റെ എരിവും പുളിയൊക്കെ നമ്മൾ ആദ്യം നമ്മളതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് എരിവൊന്നും അധികം പിടിക്കാനുണ്ടാവില്ല. എന്നാലും നമ്മുടെ ബാക്കി ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വഴറ്റണം. പിന്നെ അതിലേക്ക് ഞാനിത് നമ്മളന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഗരം മസാല ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ ഏകദേശം ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് ഗരം മസാല ആഡ് ചെയ്തെടുത്തത്. ഗരം മസാലയും ചേർത്തിട്ട് ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അവിടെ അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയെല്ലാം എല്ലായിടത്തും പിടിച്ചിട്ട് നമ്മുടെ മഷ്റൂം മസാല റെഡിയായിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്നും ഇളക്കി യോജിപ്പിക്കാം. ഇനി അത് നമുക്കിതിലേക്ക് എടുത്ത് കുറച്ചുകൂടെ കറിവേപ്പിലയൊക്കെ ചേർക്കാം. നമ്മളടുത്ത് മല്ലിച്ചപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് മല്ലിച്ചപ്പൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല, കറിവേപ്പില മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മഷ്റൂം മസാല നിങ്ങൾക്ക് എല്ലാവർക്കും ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നമുക്ക് ഈ മഷ്റൂം വെച്ചിട്ട് മഷ്റൂം മസാല മാത്രമല്ല, നമുക്ക് അതുപോലെ ചിക്കൻ കറി പോലെ ഗ്രേവി ആയിട്ട് തേങ്ങയൊക്കെ ഒന്ന് അരച്ച് വറുത്തരച്ച് അങ്ങനെ വെക്കാം. ഇത് നമ്മൾ ജസ്റ്റ് ചിക്കൻ മസാലക്കറി വെക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ മഷ്റൂം മസാല ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് എല്ലാവർക്കും, വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ മഷ്റൂം മസാല. നിങ്ങളെല്ലാവരും വീട്ടിലെന്തായാലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.